Hello everyone, welcome back to the channel. Hope you're all fine by the grace of God. ഇന്ന് നമുക്ക് ഈവനിങ് ടീ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പോലെ ഒരു ടീ കേക്ക് ഉണ്ടാക്കിയാലോ. നമ്മുടെ ഗീവവേയുടെ കേക്ക് നമ്പർ 3 ആണ് കേട്ടോ, ടീ കേക്ക്. ഇതിനു മുന്നേ നമ്മൾ രണ്ട് കേക്ക് അപ്ലോഡ് ചെയ്തിരുന്നു. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണണം. നമ്മൾ 10 കേക്കിൻ്റെ റെസിപ്പിയാണ് ഈ ക്രിസ്മസ് 2020 ഗീവവേയിൽ ചെയ്യുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എൻട്രി അയക്കുന്നവർക്കാണ് പ്രൈസ് കിട്ടുന്നത്. ഇമെയിൽ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഇന്ന് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ടീ കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് ആദ്യം തന്നെ കേക്ക് ടിന്ന് ഒന്ന് റെഡിയാക്കി വെക്കാം. ഒരു 7-inch കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അത് ബട്ടർ വെച്ചൊന്ന് ബ്രഷ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം. ഇവിടെ ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഒരു വൈറ്റ് പേപ്പർ ഇട്ട് കൊടുത്തിട്ട് പിന്നെയും കുറച്ച് ബട്ടർ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളിന്ന് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് 1 cup മൈദ വെച്ചിട്ടാണ്. 1 cup മൈദയുടെ കൂടെ 1 teaspoon ബേക്കിംഗ് പൗഡറും 1/4 teaspoon ബേക്കിംഗ് സോഡയും. ഈ 3 ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം അരിച്ചെടുക്കണം. നമ്മൾ എത്ര പ്രാവശ്യം അരിച്ചെടുക്കുന്നോ അത്രയും ബെറ്റർ ആയിട്ടുള്ള കേക്ക് ആയിരിക്കും ഉണ്ടാകുന്നത്. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാനായിട്ട് 1/2 cup ഷുഗർ പൗഡർ ചെയ്യുകയാണ്. 1/2 cup ഷുഗർ പൗഡർ ചെയ്യുമ്പോൾ 3/4 cup ഷുഗർ പൗഡർ ഉണ്ടായിരിക്കും കേട്ടോ. അതിൻ്റെ അകത്തേക്ക് 1/2 cup ബട്ടറ് നോർമൽ റൂം ടെമ്പറേച്ചറിലിട്ട് നന്നായിട്ടൊന്ന് കറക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. പൾസേ ചെയ്യാവുള്ളൂ, ഫുൾ സ്പീഡിൽ ഒരിക്കലും ചെയ്യരുത്. പിന്നെ 2 മുട്ടയുടെ ഉണ്ണിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് 1/2 teaspoon വാനില എസെൻസും കൂടെ ചേർക്കാം. അപ്പോൾ ഈ ഷുഗർ പൗഡറും ബട്ടറും മുട്ടയുടെ ഉണ്ണിയും വാനില എസെൻസും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് നന്നായിട്ട് സ്മൂത്തായിട്ട് മിക്സ് ആയിട്ടുണ്ട്. പക്ഷേ അത്ര ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയില്ല. അതിനുവേണ്ടി 2 teaspoon മിൽക്കും കൂടി ആഡ് ചെയ്ത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് വരാം. അപ്പം ഈ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് 1 spoon വീതം ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യാനായിട്ട് സ്പാറ്റുലയോ ബിസ്കോ ബീറ്ററോ അല്ലെങ്കിൽ നമ്മൾ കൈകൊണ്ടാണെങ്കിലും നല്ല സ്മൂത്തായിട്ട് വേണം മിക്സ് ചെയ്യാനായിട്ട്. ഒത്തിരി റിഗറസ് ആയിരിക്കില്ല. ഫോൾഡ് ആൻഡ് കട്ട് മെത്തേഡ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം ഒന്ന് നന്നായിട്ട് പതപ്പിച്ച് ചേർക്കാം. അതിന് സെയിം മിക്സർ നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് പൾസ് ചെയ്ത് പതപ്പിച്ച് ഇതിനകത്ത് ചേർക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് നേരം മിക്സ് ചെയ്യണമെന്ന് ഇല്ല. അപ്പം ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കേക്ക് ടിന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ നമ്മൾ കോരി ഒഴിക്കുമ്പോൾ റിബൺ ആയിട്ട് വീഴണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഏത് കേക്കിനും ഇതേ കൺസിസ്റ്റൻസിയാണ് എടുക്കേണ്ടത്. അപ്പോൾ കേക്ക് ടിന്നിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ബേക്കിംഗ് സ്റ്റൗ ടോപ്പ് ആണ് ചെയ്യുന്നത്, ഓവൻ അല്ല. നിങ്ങളുടെ സൗകര്യം പോലെ ബേക്ക് ചെയ്യുക. ഇലക്ട്രിക് ഓവനോ മൈക്രോവേവ് ഓവനോ അല്ലെങ്കിൽ സ്റ്റൗ ടോപ്പോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബേക്ക് ചെയ്യാം. ഇവിടെ സ്റ്റൗ ടോപ്പിനകത്ത് ഒരു കടായിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റണം, അതുകൊണ്ടാണ് ആ മെത്തേഡ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രിക് ഓവൻ ഇല്ല, ഞാൻ എങ്ങനെ ബേക്ക് ചെയ്യും എന്ന് വിചാരിക്കും. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. കടായി ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. പിന്നെ ഒരു സ്റ്റാൻഡ് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ കേക്ക് ടിൻ വെക്കുന്നത്. ഇത് അടച്ചു വെച്ച് 45 minutes തൊട്ട് 1 hour വരെ ബേക്ക് ചെയ്യേണ്ടി വരും. ഫ്ലെയിമിൻ്റെ പവർ അനുസരിച്ചാണ്. ഇപ്പം എൻ്റെ ഈ കേക്ക് 1 hour കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഇത് വെന്തോ എന്ന് നോക്കാവുന്നതാണ്. കേക്ക് വെന്തിട്ടുണ്ട്.
ഇനി നമുക്കിത് കൂൾ ചെയ്തിട്ട് ഡീമോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. കേക്ക് കൂളായിട്ടുണ്ട്, നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം. സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിടിച്ചിട്ട് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഈസി ആയിട്ട് പോരുന്നതാണ്. നമ്മൾ ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ താഴെ ഒന്നും പിടിക്കുന്ന പ്രശ്നമില്ല. കണ്ട നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഈവനിങ് ടീ ടൈമിലേക്കുള്ള ടീ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഉണ്ടാക്കുകയും നമ്മുടെ ഗീവ് അവേയിൽ കോണ്ടസ്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും വേണം. ആദ്യമായിട്ട് ആരെങ്കിലും ഇന്ന് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ആൾ.